അത് പരിശോധിച്ചിട്ട് ബൈബിൾ വേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു ഇതിലേത് മൗലികമാണ് അംഗീകരിക്കുക ഞാൻ പറഞ്ഞു പലതിലും കളവുണ്ട് കളവ് വേണം ഞാൻ കാണിച്ചപ്പോൾ ഒരു കളവ് ഇതിലുണ്ട് ഒരു അബദ്ധത്തിലുണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ പറയുന്നത് അതാണ് കണ്ടോ ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസം ആകെ 1,000 ആളാണുള്ളത് അത് 11,000 ഇവർ കടത്തി 12,000 മൂപ്പർക്കേ നൊണ പറയുമ്പോൾ അതും തെറ്റിപ്പോയി 12,000 കാഫിറുകൾ എന്നുള്ളത് നമ്മൾ കടത്തി കൂട്ടിയതാണ് ഞങ്ങൾ എത്ര കാലമായി ഇത് പറഞ്ഞിട്ട് എത്ര എത്ര ഔലിയാക്കന്മാരുണ്ട് ഇവിടെ വൈബറിയൻ ആളുകളായിട്ട് നിങ്ങക്ക് ഇതൊന്ന് കണ്ടുപിടിച്ച് തരണ്ടേ നിങ്ങക്ക് ഇതാ മുജാഹിദ് ഇങ്ങനെ ഒന്ന് കടത്തി കൂട്ടി അപ്പൊ തന്നെ കയ്യോടെ പിടികൂടി തൊണ്ടി സഹിതം പിടികൂടി അപ്പൊ തിരുത്തിക്കണ്ടേ വല്ലപ്പോഴേ ഞങ്ങളെ മുമ്പില് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താ ഇരിക്കുന്ന നാള് വരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമല്ല ഈ 12,000 ഇയാളുടെയൊക്കെ ഉസ്താദ് തന്നെ ഇസ്മായിൽ നെല്ലിക്കുത്തനെ പോലെയുള്ള ആളുകളൊക്കെ ന്യായീകരിക്കുക ചെയ്തിട്ടുള്ളത് എന്താ ന്യായീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1,000 കുഫാറുകളും പിന്നെ 11,000 ശൈത്താന്മാരും എന്നാണ് അത് തന്നെ ഇ കെ സുന്നിയുടെ നേതാവായ നമ്മുടെ മുസ്തഫൽ ഫൈസി അയാൾ കുറെ കാലം എ പി ആയിരുന്നു പിന്നെ കുവൈത്ത് കരാറില് കാന്തപുരത്തിന്റെ കള്ളക്കളി കണ്ടിട്ട് ഇ കെ ആയി പോയതാണ് അയാൾ പറയുന്നത് കേട്ടോളൂ കാണാ ബദർ ദിവസം 12,000 പേർ അവിശ്വാസികൾ റസൂലുള്ള മണ്ണ് വാരി എറിഞ്ഞപ്പോ 12,000 പേര് ഓടിമറിഞ്ഞു അവരുടെ 12,000 പേരിന്റെ കണ്ണിലും ആ പൊടിയായി അവര് അന്താളിച്ചു അവർ ഓടി രക്ഷപ്പെട്ടു യുദ്ധം വിജയിച്ചു എന്ന് അപ്പൊ ബദറിൽ ആകെ 1,000 പേരല്ല പിന്നെ ഇങ്ങനെ വന്നായി 12,000 പേര് ഓടുക എന്ന ഇത് വെറുതെ ചില സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ടോ എന്നിട്ട് ഇതിന്റെ പേരിൽ ബദർമൗലിദ് എതിർക്കുക അല്ലെങ്കിൽ ജാലമൗലിദ് എതിർക്കുക ഇതാണ് ചെയ്യുന്നത് നമുക്കറിയാത്തതിന്റെ പേരിൽ എന്തിനു എതിർക്കേണ്ട ആവശ്യം അങ്ങനെയാണെങ്കിൽ ഖുർആൻ എല്ലാമോ നമുക്കറിയുന്നുണ്ടോ എന്തെല്ലാം ഖുർആൻ എന്തെല്ലാം അർത്ഥങ്ങളാണ് നാം മനസ്സിലാക്കുന്ന അർത്ഥങ്ങളാണോ ഖുർആനിലുള്ള മനസ്സിലാക്കുന്ന അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിയമങ്ങൾ വരുന്നത് നമുക്കറിയാത്ത തള്ളി പറയാൻ കഴിയില്ല അത് വിഡ്ഢികളുടെ സ്വഭാവമാണ് അപ്പൊ നമുക്കറിയാത്തതാണ് നമ്മൾ തള്ളി പറയുന്നത് വിഡ്ഢിത്തമാണത് തള്ളി പറയുന്നത് 12,000 കുഫാറുകൾ തോറ്റോടി എന്ന് സത്യം തന്നെയാണ് തള്ളി പറയുന്ന വിഡ്ഢിയാണ് അപ്പൊ അലവി തള്ളി പറയുന്നു അലവി വിഡ്ഢിയാണെന്നാണ് ആര് പറയുന്നത് ആ മുസ്തഫൽ ഫൈസി പറയുന്നത് 12,000 കുഫാറുകൾ തോറ്റോടി എന്നത് വിഡ്ഢിത്തമാണ് മാത്രല്ല അലവി തഖാഫിയുടെ തന്നെ ഉസ്താദ് എഴുതിയിട്ടുണ്ട് സദഖത്തുള്ള മൗലവി എഴുതിയിട്ടുണ്ട് സദഖത്തുള്ള മൗലവി വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറഞ്ഞിട്ടുണ്ട് തെറ്റൊന്നുമല്ല 11,000 ശൈത്താന്മാരും 1,000 കുഫാറുകളും അപ്പൊ കണക്ക് ശരിയായി എന്നാണ് പക്ഷെ ഇയാൾ പറയുന്ന എന്താണ് കടത്തിക്കൂട്ടിയിട്ടുണ്ട് അബദ്ധണ്ട് എന്നാ ജയാല മുഹമ്മദ് മാത്രമാണോ സുഹൃത്തുക്കളെ എത്രയെത്ര കള്ളക്കഥകൾ വേറെയുമുണ്ട് മിഅ്റാജിൽ അല്ലാഹുവിന്റെ റസൂല് പോയത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 51-ഓ 52-ഓ വയസ്സുള്ളപ്പോ എന്ന് പറഞ്ഞ വഫാത്ത് ആകുന്നതിന്റെ ഒരു 10-12 കൊല്ലം മുമ്പ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മദീന ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി മസ്ജിദുൽ അഖ്സായിലേക്ക് അവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയി അതിനെ സംബന്ധിച്ച് ഈ ഫാത്തിമ മൗലീദിൽ ഒരു കഥ പറയുന്നുണ്ട് എന്താ കഥ എന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിഅ്റാജിൽ പോയപ്പോ സ്വർഗത്തിലുള്ള ഖദീജ ബീവിയുടെ ഭവനം കാണിച്ചു കൊടുത്തു ഖദീജ ബീവിക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ഭവനം ആര് കാണിച്ചു ജിബ്രീല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തത്രേ ഇത് ഹദീസിനൊന്നുമില്ല കഥയല്ല ഈ മൗലൂദിന്റെ കഥയാ എന്നിട്ട് ആ വീട്ടിന്റെ മുമ്പിൽ ഒരു ആപ്പിൾ മരം ഉണ്ടെന്നാ അപ്പൊ നല്ല പഴുത്തു നിൽക്കുന്ന ആപ്പിൾ ഉണ്ട് അതൊന്നും ഒരു ആപ്പിൾ പറിച്ചിട്ട് ജിബ്രീൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം കൊടുത്തു ഇത് തിന്നോളൂ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന് ഖദീജ ബീവിയുമായി ചേർന്ന് ജീവിച്ചു അങ്ങനെയാണ് ഖദീജ ബീവി ഫാത്തിമ ബീവിയെ ഗർഭം ധരിച്ചത് സ്വർഗത്തിൽ ആപ്പിള് നബി തിന്നതിന് ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോ ഉണ്ടായ കുട്ടിയാണ് ഫാത്തിമ ബീവി അപ്പൊ സ്വർഗത്തിൽ ആപ്പിളോട് ഉണ്ടായതാണ് ഗർഭം ധരിച്ച 9 മാസവും അവർക്ക് സ്വർഗത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു സ്വർഗീയ വാസനയുണ്ടായിരുന്നു പ്രസവിച്ചപ്പോൾ ആ സ്വർഗത്തിന്റെ പരിമളം ഫാത്തിമ ബീവിയിലേക്ക് നീങ്ങി സ്വർഗം കൊള്ള ആഗ്രഹം തോന്നിയാൽ അവിടുന്ന് ഫാത്തിമ ബീവിയെ പോയി ചുംബിക്കുമായിരുന്നു അപ്പൊ സ്വർഗത്തിൽ ആപ്പിൾ എന്നുകൊണ്ടാണ് ആരുണ്ടായത് സ്വർഗത്ത് സ്വർഗീയ ഭവനത്തിലെ ആയിഷ ഖദീജ ബീവിന്റെ വീട്ടിന്റെ മുമ്പിൽ കണ്ട ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിള് പറിച്ചിട്ട് മിഅ്റാജിൽ തിന്നിട്ടാണ് ഫാത്തിമ ബീവി ഉണ്ടായത്
എന്നിട്ട് കുറച്ചുകൂടി ഇങ്ങ് വായിച്ചാൽ അതേ മൗലിദിൽ കാണാം വവുലിദത്ത് ഫാത്തിമ ഖബല നബുവത്ത് ബിഖംസി സിനീൻ നബുവത്ത് കിട്ടുന്നതിന്റെ 5 കൊല്ലം മുമ്പാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മകളായ ഫാത്തിമ ബീവി ജനിച്ചത് നബുവത്ത് കിട്ടിയ എത്രാം വയസ്സിലാ എല്ലാവർക്കും അറിയാം 40ാം വയസ്സിൽ അതിന്റെ 5 കൊല്ലം മുമ്പ് പറഞ്ഞാൽ 35ാം വയസ്സിൽ അപ്പൊ 51ാമത്തെയോ 52ാമത്തെയോ വയസ്സിൽ ആപ്പിൾ നിന്നിട്ട് കുട്ടി ഉണ്ടായതപ്പോളാ 35ാം വയസ്സിൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ 35ാം വയസ്സിൽ നിന്നിട്ട് 51ാം വയസ്സിൽ ഉണ്ടായിരുന്ന ചേലുണ്ട് ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ പറ്റി ഖുറാഫി എന്ന് പറയുന്നത് എന്താ ഖുറാഫി എന്ന് പറഞ്ഞാറിയോ കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുക അങ്ങനെ ഉണ്ടാവോ എന്ന് ചിന്തിക്കൂല ചിന്തിച്ചാ സുന്നിയാവൂല മനസ്സിലായില്ലേ 51ാം വയസ്സിൽ ആപ്പിൾ നിന്നിട്ട് എങ്ങനെ 35ാം വയസ്സിൽ കുട്ടി ഉണ്ടാകാന്ന് ചിന്തിച്ചാ സുന്നിയാവൂല അതൊക്കെ സത്യസമ്പൂർണമാണ് നമ്മളെ കാക്ക കാരണന്മാരായി അംഗീകരിച്ചു വരുന്നതാണ് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ ഇൽമിന്റെ കൊടികളായ പല പല മഹാന്മാരും പണ്ട് മുതൽക്ക് അംഗീകരിച്ചു പോകാൻ നമ്മളതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല ഈ ചോട്ടകള് എന്ന് പറഞ്ഞിട്ട് കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നവൻ അതാണ് ഖുറാഫി എന്ന അർത്ഥം സുന്നി എന്ന് പറയാൻ പറ്റില്ല ഇത് നിങ്ങൾ എങ്ങനെ ന്യായീകരിക്ക മഹാന്മാരായ ഇൽമിന്റെ കൊടികളായ പല പല മഹാന്മാരും പണ്ട് മുതൽക്ക് അംഗീകരിച്ചു പോകാൻ നമ്മളതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല ഈ ചോട്ടകള് എന്ന് പറഞ്ഞിട്ട് കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നവൻ അതാണ് ഖുറാഫി എന്ന അർത്ഥം സുന്നി എന്ന് പറയാൻ പറ്റില്ല ഇത് നിങ്ങൾ എങ്ങനെ ന്യായീകരിക്ക എന്നിട്ടോ ആ ഫാത്തിമ മൗലിദിന് ഒരു ജവാബ് വെയിത്തുണ്ട് അല്ലാഹു തആല വ തആല വ തആല അല്ലാഹു തആല ബിറിളാ ഫാത്തിമ ബീവി അല്ലാഹ് ഉന്നതനായിരിക്കുന്നു 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 ഫാത്തിമ ബീവിയുടെ പൊരുത്തം കൊണ്ട് എങ്ങനെയുണ്ട് അല്ലാഹ് അല്ലെങ്കിൽ ഉന്നതനാകാൻ കഴിയോ ഇതെല്ലാം ഷിയാക്കൾ കെട്ടിണ്ടാക്കിയതാണ് മുമ്പുണ്ടായിരുന്ന ഒബാന്റെ ബൈത്ത് കേട്ടില്ലേ ലി ഹംസത്തുൻ നുതുഫി ബിഹാ ഹറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർതല വബിനാഹുമാ വൽ ഫാത്തിമ എനിക്ക് 5 ആളുകളുണ്ട് ആ 5 ആളുകളെ കൊണ്ട് പകർച്ചവ്യാധിയുടെ കൊടുമയെ ഞാൻ ശമിപ്പിക്കുന്നതാണ് അതാരൊക്കെയാണ് ഒന്ന് മുസ്തഫയായ നബി ഒന്ന് മുർത്തലായ അലി മറ്റൊന്ന് ഫാത്തിമ ബീവി മറ്റൊന്ന് ഹസൻ മറ്റൊന്ന് ഹുസൈൻ ഈ 5 ആള് ഷിയാക്കളെ പഞ്ചദൈവങ്ങള് ആ പഞ്ചദൈവങ്ങളെ കൊണ്ടാണ് പകർച്ചവ്യാധിയെ ഞാൻ തടുക്കുന്നതെന്ന് ഒബാന്റെ ബെയ്ത്ത് എന്നും പറഞ്ഞിട്ട് പാടി നടന്നിരുന്ന ബെയ്ത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സുഹൃത്തുക്കളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഉണ്ടാകാനുള്ള കാരണഭൂതരെന്ന് പറയുന്ന ആളുകൾ തന്നെ മുഹിയുദ്ദീൻ മൗലിദിൽ പറയുന്നതോ ഫമിൻ വിലായതിഹി ഖാല ലില്ലാഹു ലഹു ലൗലാ കലം തുജദിൽ അക്വാനു മിൻ അദമി ഫമിൻ വിലായതിഹി മുഹിയുദ്ദീൻ ഷൈഖിന്റെ വിലായത്തിൽ പെട്ടതാണ് അദ്ദേഹത്തോട് അല്ലാഹു പറഞ്ഞു മുഹിയുദ്ദീനെ താങ്കൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സൃഷ്ടിജാലങ്ങളെയൊന്നും ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കപ്പെടുമായിരുന്നില്ല അപ്പൊ മുഹിയുദ്ദീൻ ഷൈഖ് കാരണമായിട്ടാണ് സൃഷ്ടിജാലങ്ങൾ ഉണ്ടായിരുന്നു മുഹിയുദ്ദീൻ മൗലിദിൽ മുഹമ്മദ് സാസം കാരണമായിട്ടാണ് ഉണ്ടായതെന്ന് ജാല മുഹമ്മദ് മൗലിദിൽ അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെയുള്ള നിരവധി നിരവധി വൈരുദ്ധ്യങ്ങൾ ഈ നൂലാമാലകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ചൊല്ലിച്ചിരുന്നതെന്നാ നമ്മളെ പട്ടുവോ മമാനി പറഞ്ഞില്ലേ പണ്ട് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ് രോഗമുണ്ടായാൽ ഒരു മാലയാണ് അല്ലെങ്കിൽ ഒരു മൗലിദാണ് കാരണം രോഗം ബാധിച്ചാല് മൗലിദ് ഓദിച്ചാൽ ഓദിക്കാൻ നേർച്ചയാക്കിയാൽ രോഗം മാറുന്നതാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോയാൽ എന്തെങ്കിലും ചൊല്ലാൻ നേർച്ചയാക്കിയാൽ അത് വീടുന്നതാണ് നമ്മളെ വെളയിൽ അബ്ദുൽ ഹമീദ് മുസ്ലിയാരില്ലേ അദ്ദേഹം മംഗൂസ് മൗലിദി എന്ന എന്റെ കാസറ്റ് ഇറങ്ങിയിട്ട് എനിക്കൊരു കത്തയച്ചു നിങ്ങൾ എനിക്ക് അടിയന്തരമായി കാണണം അപ്പൊ ഞാൻ അതിന്റെ 2ാം ഭാഗം ഇറക്കാൻ എന്തെങ്കിലും കിട്ടും ഭയം മുസ്ലിയാരല്ലേ എന്ന് വിചാരിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം പറയാണ് എനിക്കൊന്നും നിങ്ങൾക്ക് പുതിയത് പറഞ്ഞു തരാനില്ല പക്ഷെ ഈ മംഗൂസ് മൗലിദ് ഞാനുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമുണ്ട് എന്റെ പങ്കന്മാർക്ക് കല്യാണം വരായിട്ട് ചെർപ്പുളശ്ശേരിയിൽ ഒരു തങ്ങള് 1000 മംഗൂസ് നേർച്ചയാക്കി ചൊല്ലാൻ പറഞ്ഞിട്ട് ഞാനും എന്റെ പങ്കന്മാരും ഇരുന്ന് ചൊല്ലിയ സാധന അതിനുള്ള വിഷങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളാകെ തരിച്ചു ഞാൻ പലവട്ടം കേട്ടു ആ കാസറ്റിന്റെ പങ്കന്മാരെ കേൾപ്പിച്ചു അതുകൊണ്ട് ഇനിയും ഈ സത്യം എനിക്ക് പറയാതിരുന്നാൽ ഞാൻ പടച്ചവന്റെ അടുത്ത് ഉത്തരവാദിയാകും അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രസംഗത്തിന് കൂടെ കൊണ്ടുപോകണം ഞാൻ കുറച്ച് പ്രസംഗിക്കും എന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഇനി ദാവത്തിന് ഇറങ്ങണം അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് കത്തെഴുതിയത് കണ്ടോ അപ്പൊ കെട്ടുവരാഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് കെട്ടുവരാഞ്ഞ മംഗൂസ് മൗലിദ് നേർച്ച വിലപിടിപ്പുള്ള സാധനം കളഞ്ഞു പോയാൽ എന്ത് ചെയ്യാ മൗലിദ് നേർച്ചയാക്ക മൗലിദ് നേർച്ചയാക്ക എന്താ ആരുടെ പേരിലുള്ള മൗലിദാണോ ആ മഹാൻ ബർസഖി ലോകത്തിരുന്ന് കള്ളന് കറാമത്ത് കാണിച്ചു കൊടുത്തിട്ട് സാധനം തിരിച്ചു കൊടുപ്പിക്കും എന്നായിരുന്നു ഖൗമിന്റെ വിശ്വാസം അങ്ങനെയുള്ള വിശ്വാസവുമായിട്ടൊക്കെ എത്രയോ കാലങ്ങൾ സുഹൃത്തുക്കളെ കടന്നുപോയി
ഇതുപോലെ സിദ്ദീഖ് മൗലിദ് ഈ വല്ലപ്പുഴ സംവാദത്തിൽ വലിയ ചർച്ച വന്ന ഒന്നാണ് സിദ്ദീഖ് മൗലിദ്. സിദ്ദീഖ് മൗലിദ് പലപ്പോഴായി മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ പല കള്ളക്കഥകളുണ്ട്. അതിൽപ്പെട്ട ഒരു കള്ളക്കഥ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കള്ളനാക്കുന്ന തരത്തിൽ സിദ്ദീഖിനെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് റസൂൽ എന്ന താത്തുന്നൊരു കഥ. എന്താ കഥ എന്നറിയോ? ഒരു പെണ്ണ് സ്വപ്നം കണ്ടു ഒരു ഈന്തപ്പന മറിഞ്ഞു വീണത്. ആ പെണ്ണിന്റെ ഭർത്താവാകട്ടെ എവിടെയോ സഫർ പോയിരിക്ക, യാത്ര പോയിരിക്കാണ്. അപ്പൊ ഈ സ്വപ്നത്തിന്റെ തഅബീർ അറിയാൻ വേണ്ടി, സ്വപ്ന വ്യാഖ്യാനം അറിയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് നബിയെ, ഞാനിങ്ങനെ ഉറക്കത്തിൽ ഒരു ഈന്തപ്പന മറിഞ്ഞു വീണ് സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്റെ മാപ്പിളയാണെങ്കിൽ നാട്ടിലുമില്ല. എന്നാൽ പെണ്ണെ, ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്നോ, നിന്റെ ഭർത്താവിന് തിരിച്ചു വരുന്നതല്ല. ആരാ പറയുന്ന? അഷറഫുൽ ഖൽക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാ പറയുന്നത്. ആ പെണ്ണ് കരഞ്ഞുകൊണ്ടങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വഴിയിൽ വെച്ചത് ആ സിദ്ദീഖുലൊക്കെ പറഞ്ഞ കാണുന്നു, അബൂബക്കർ റളിയല്ലാഹുവിനെ കാണുന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി വിവരൊന്നും പറയാതെ അബൂബക്കർ സിദ്ദീഖിനോടും ഈ പെണ്ണ് കാര്യം പറയുന്നു, ഞാനിങ്ങനെ കരയാനുള്ള കാരണം എന്റെ ഭർത്താവ് നാട്ടിലില്ല, ഈന്തപ്പന മറിഞ്ഞു വീണതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, എന്താണ് അതിന്റെ തഅബീർ? അപ്പോൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, അത്ര പെണ്ണെ, നിന്റെ ഭർത്താവ് തിരിച്ചു വരിക തന്നെ ചെയ്യും, നീ കരയേണ്ടതില്ല. പെണ്ണ് തിരിച്ചുപോയി വീട്ടിലെത്തി ആകെ പരിഭ്രമത്തിലായി. സിദ്ദീഖുൽ അക്ബർ പറയുന്നു, ഭർത്താവ് തിരിച്ചു വരും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തിരിച്ചുവല്ല, ആകെ ആശയക്കുഴപ്പം. പക്ഷേ രാത്രി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ അതാ വാതിലിൽ മുട്ടുന്നു, തുറന്നു നോക്കുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, തന്റെ ഭർത്താവ് ദാ മുമ്പിൽ നിൽക്കുന്നു. റസൂൽ പറഞ്ഞത് പൊളിഞ്ഞു, സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത് പുലർന്നു. വലിയ വിഷമമായി. നേരം വെളുക്കുമ്പോ ഉടനെ തന്നെ റസൂലുള്ളാന്റെ സദസ്സിൽ ചെന്നിട്ട് പറഞ്ഞു, റസൂലെ, നിങ്ങൾ പറഞ്ഞു വരൂല എന്റെ ഭർത്താവ്, അതാണ് എന്റെ സ്വപ്നത്തിന്റെ തഅബീർ എന്ന്. എന്നാൽ എന്റെ ഭർത്താവ് ഇതാ വന്നിരിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ ഞാൻ പോകുന്ന വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ലേ സത്യമായി പുലർന്നിരിക്കുന്നത്. റസൂലുള്ള ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് കുറച്ചു നേരം, അപ്പോഴതാ ജിബ്രീൽ വരുന്നു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് മുഹമ്മദ് നബിയേ സത്യം. വലാക്കിൽ അമ്മാ ഖാല അബൂബക്കർ, പക്ഷെ അബൂബക്കർ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ, എന്റെ ഭർത്താവ് തിരിച്ചു വരുമെന്ന് സിദ്ദീഖ് എന്ന് പേരുള്ള, സത്യവാൻ എന്ന് പേരുള്ള സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു പോയല്ലോ. അപ്പോൾ ഇസ്തഹയ്യല്ലാഹു അൻ യുജ്രി അലാ ലിസാനിഹിൽ കദിബ, അദ്ദേഹത്തിന്റെ നാവിലൂടെ കളവ് വരുന്നത് അല്ലാഹു ായി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ പുലർത്തി കാണിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പ് അപ്പ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞു. അപ്പൊ ഡൗൺ ഡൗൺ ഈസാ നബി. നബിനെ പൊന്തിക്കുമ്പോ ഈസാ നബി ഓർമ്മ ഉണ്ടാവില്ല, സിദ്ദീഖിനെ പൊന്തിക്കുമ്പോ റസൂലുള്ളാൻ ഓർമ്മ ഉണ്ടാവില്ല. സിദ്ദീഖ് മൗലിദിൽ പോയപ്പോ എന്തായി? അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ കളവ് വരുന്നത് അല്ലാഹുക്ക് ഒരു ലജ്ജയില്ല. അല്ലമീനായ റസൂലുള്ളാന്റെ വായിലൂടെ, പക്ഷേ സിദ്ദീഖിന്റെ വായിലൂടെ കളവ് വരുന്നത് അല്ലാഹ് ലജ്ജിച്ചു. ഈ കഥയെ ഞങ്ങൾ പലയിടത്തും എടുത്തിട്ടപ്പോ ഇവർ ന്യായീകരിച്ച് നോക്കിയിട്ടുണ്ട്. അത് ന്യായീകരിച്ച ഒരാളാണ് വല്ലപ്പുഴ സ്റ്റേജിൽ ഇരിക്കുന്ന റഷീദ് സഖാഫി കുറ്റിയാടി. പക്ഷേ അത് കള്ളക്കഥയാണ്, ഞങ്ങൾ തള്ളും എന്ന് പറയുന്നുണ്ട് ആര്? അലവി പറയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, കള്ളക്കഥകൾ ഓരോന്നോരോന്നായി മുജാഹിദുകൾ ഇങ്ങനെ പുറത്തെടുത്തിടുമ്പോ തള്ളുകയല്ലാതെ നിവൃത്തിയില്ല. തള്ളി തള്ളിപ്പ് എവിടെ എത്തിയെന്നറിയോ? 66 വക അംഗീകരിക്കോ? ഇല്ല. 33 അംഗീകരിക്കോ? ഇല്ല. 155 അംഗീകരിക്കോ? ഇല്ല. ഒക്കെ തള്ളുകയാണ്. അല്ലപ്പുഴയിൽ ആ ദയനീയ രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. ഇസ്ലാഹി പ്രസ്ഥാനം മാല മൗലിദുകൾക്കതിൽ പട നയിച്ചത് എന്തിനായിരുന്നുവെന്നും ആ പട നയിച്ചതിന്റെ ഫലം ഇപ്പോൾ കണ്ടു തുടങ്ങി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. നിങ്ങൾ കണ്ടോളൂ, അലവി സഖാഫി എല്ലാ വകകളും തള്ളുകയാണ്. സെബീനയിലല്ലോ, സെബീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 202 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ് മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു പിടിയല്ലേ, അതൊക്കെ പോണ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. ഇടപെടരുത്, ഞാൻ പറയുകയാണ്, ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഇടപെടരുത്. ആ അപ്പോ അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകാരമില്ല. തീർത്തു പറയുന്നു, ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പറയാനുള്ളതാണ്, ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അതിശയോക്തി ഉള്ള ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല. ഞങ്ങൾക്ക് അംഗീകൃതമായ മൗലിദുകൾ, അത് വല അച്ചടിച്ചു വിടുന്ന സെമീനിയിൽ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ പലതും ഉണ്ടാവും, ഞങ്ങൾക്ക് അംഗീകാരമല്ല.
ഒന്ന് സെമിനാറിന്റെ നമുക്കറിയാലോ ഇവിടുത്തെ സെമിനാറിലുള്ളതെല്ലാം വേറെ ഉള്ളത് കേരളത്തിലുള്ളതെല്ലാം തമിഴ്നാട്ടിലുണ്ട് അവിടെ ഉള്ളതെല്ലാം കർണാടകത്തിലുണ്ടാവുക അവിടെ ഉള്ളതെല്ലാം അപ്പുറത്തുണ്ടാകുക അതെല്ലാം കൂടി സെമിനുള്ളത് ഏത് സെമീന അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലികകൾ അത് 10,000 കണക്കിന് മൗലികകളുണ്ട് അതെല്ലാം കൂടി രേഖ